ഞാൻ സ്റ്റഡി വേസ്. അപ്പൊ ഇന്ന് ഞാന് എന്റെ ഫാമിലിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയ സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ചേട്ടായി വന്നു, ഇപ്പോൾ വീക്ക് കഴിഞ്ഞു, ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞിരിക്കണം. അപ്പൊ ഒരു സെലിബ്രേഷൻ ആണ്, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് കേക്ക് ആണ്, ട്രസ് ലാച്ചസ് കേക്ക് ആണ്. അപ്പൊ ചേട്ടായി ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഫാമിലി. ഇത് ഞങ്ങളുടെ കുഞ്ഞു മാവ. ഇപ്പൊ നമുക്ക് 11 മാസമായി. നെക്സ്റ്റ് മന്ത് പിറന്നാള് വരുന്നുണ്ട്. അപ്പൊ ചേട്ടായുടെ പേര് അനീഷ് എന്നാണ്. ആള് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ 1 വീക്കായി എത്തിയിട്ട്. ഇത് സിദ്ധു, സിദ്ധാർത്ഥ് എന്നാണ് പേര്. അവനിപ്പോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ്. മോളുടെ പേര് ജാൻവി എന്നാണ്. പിന്നെ അച്ഛനും അമ്മയും ഉണ്ട് വീട്ടില്. ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ഫാമിലി വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. അപ്പൊ അതിന് ശേഷം ഞാൻ കേക്കിന്റെ വീഡിയോ കൂടി ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഫ്രീഡം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ കേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ കേക്കിന്റെ വീഡിയോ കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പൊ നല്ല ക്രീമി ആയിട്ടുള്ള കേക്കാണ്. നമ്മുടെ നമ്മുടെ അടുത്ത് വെച്ചിട്ടുള്ള മിൽക്ക് കൂടി മുകളിലൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. ഇതൊന്ന് ഇഷ്ടായ? പറഞ്ഞോടുക്കണ്ട, പറഞ്ഞ എന്ത് കഴിക്കാൻ പറ്റില്ല. അവളുടെ ചോറൂണ് കഴിഞ്ഞിട്ടില്ല. ഞാനിതിന്റെ കേക്കിന്റെ കംപ്ലീറ്റ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോ വീഡിയോ ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്ലീനായിട്ടുള്ള ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നല്ല തണുപ്പൊക്കെ പോയിട്ടുള്ള മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 1/4 കിലോയുടെ അളവിനാണ് കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ മിൽക്കും ക്രീമോ എല്ലാം കൂടി വരുമ്പോൾ അത് 1 kg വരും. അപ്പോൾ നമ്മുടെ കേക്ക് ടോട്ടലായിട്ട് 1 kg വെയിറ്റ് വരും. അപ്പോൾ ഇവിടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് ഞാനിതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. നമുക്ക് ഒരു വൈറ്റ് കളർ വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീമി ആകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാനിത് മുഴുവനായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്, റിഫൈൻഡ് ഓയിലാണ്. അതുകൂടി ചേർത്ത് നമുക്കൊരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റായി കിട്ടിയാൽ മതി നമുക്ക്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായി ഞാനൊരു അരിപ്പയിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളുപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 തവണ അരിച്ചതിന് ശേഷം മുട്ടയുടെ മിക്സിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ 1 തവണ അരിച്ചതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരിപ്പയിലൂടെ തന്നെ മുട്ടയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നമുക്ക് ബാറ്റർ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതൊന്ന് സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അരിപ്പയിലൂടെ തന്നെയാണ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മുട്ടയുടെ മിക്സിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 തവണയായിട്ട് നമുക്ക് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്പാച്ചുല വെച്ചിട്ടോ അതല്ലെങ്കിൽ മരത്തവി വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ സ്പീഡിൽ ചെയ്യരുത്. ഞാൻ വീഡിയോ സ്പീഡാക്കിയതാണ്, അത് കണ്ടിട്ട് ഒരുപാട് സ്പീഡിൽ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്റർ ഒന്നുകൂടി ലൂസായി കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് പാലിന് പകരം വേണമെങ്കിൽ ചൂടുവെള്ളവും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചതുരത്തിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് താഴെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനൊരു ബിരിയാണി പോട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റ് മുമ്പ്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഏകദേശം ഒരു 30 to 40 minutes വരെ നമുക്ക് സമയമെടുക്കും കേട്ടോ ബേക്കായി വരാനായിട്ട്. അപ്പോൾ എന്തായാലും ഒരു 30 minutes കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി, അതല്ലെങ്കിൽ പൊങ്ങി വന്ന കേക്ക് അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ അതിനിടയ്ക്കായിട്ട് ആരും തുറന്ന് നോക്കരുത്. ഇനി നന്നായിട്ട് അടച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഈ സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട 3 പാൽ വരുന്ന മിക്സാണ്, അത് നമുക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് കാച്ചിയ പാലെടുത്തിട്ടുണ്ട് 1/2 cup, പിന്നെ 1/2 cup മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1/2 cup ഫ്രഷ് ക്രീം കൂടി വേണം. അപ്പോൾ ഇത് 3 കൂടിയാണ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഫ്രിഡ്ജിലേക്ക്. ആ സമയം കൊണ്ട് നമ്മൾ കേക്ക് റെഡിയായി വന്നോളും. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് വെട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇത് ഡീമോൾഡ് ചെയ്തതിന് ശേഷം ഇതേ പാത്രത്തിലോട്ട് തന്നെയാണ് കേക്ക് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ആ പാത്രത്തിലോട്ട് തന്നെ കേക്ക് വെച്ചിട്ട് അതിന് മുകളിലോട്ടായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മിൽക്ക് മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ജ്യൂസിയായി ഇറങ്ങി വരണം കേക്ക്. അപ്പോൾ നമുക്കതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻസ് കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഇതേ പൈപ്പിംഗ് ബാഗിൽ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കേക്ക് മുഴുവനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഡെക്കറേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് റോസ് പെറ്റൽസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിസ്താഷ്യൂ ഉണ്ടെങ്കിൽ പിസ്താഷ്യൂ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കാഷ്യൂ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അതേ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് വരാം. ബൈ ബൈ.